ദേവദാരു പൂത്തകാലം നീ മറന്നുവോ? അന്നു ദേവത മാർച്ചോടി തന്ന പൂ മറന്നുവോ? ഹംകോ ഹമേസേ ചുരാലോ. പിന്നെ തെലുങ്ക് പാട്ടോടോ? തെലുങ്ക് പാട്ട് ആ പാടും. ആ രണ്ടുപേരും തെലുങ്ക് പാട്ട് പാടിയേ. കാണുന്ന കല്യാണം ഏമല്ലതി മനം മുഖം. സോ അത് ഒരു മലയാളം തെലുങ്ക് കൂടി മിക്സ് ആക്കിയിട്ടാണ്. എന്റെ അമ്മയാണ് അതിൽ എക്സ്പേർട്ട്. ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഞാനിങ്ങനെ വളർന്നു വരുന്നവരെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ തേടി വന്നത്. മോള് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭാവി മോക്കുണ്ട് കലാരംഗത്ത്. നല്ലൊരു നടിയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല മാസ് ഡയലോഗ് ഒന്ന് പറയോ, ഒരു തമിഴ് ഡയലോഗ് പറഞ്ഞ മോളെ. ഇല്ലേ, ഇനി ആരെങ്കിലും ഒക്കെ ഒന്ന് വൈറലാക്കിയാലോ? ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ഫാൻസുകാരുണ്ട്. അത് നല്ല ഫാൻസുകാരല്ല കേട്ടോ, ഇപ്പൊ ട്രോളാൻ ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇനി വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ ട്രോള് വെച്ചിട്ടുള്ള ലക്ഷ്യത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഡയലോഗും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാ. എന്നാ പൊന്നാര മക്കളെ, ഇങ്ങക്ക് ഇപ്പൊ ട്രോളാനുള്ള ഒരു മരുന്ന് ഏറ്റ് ഞങ്ങൾ ഇവിടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളാഞ്ചേരി തൊപ്പി വന്ന സമയത്ത് തൊപ്പിയെ കാണാൻ ജസ്റ്റ് വന്നതിൻ്റെ പേരിൽ വളരെയധികം സൈബർ ആക്രമണം നേരിട്ട ആ കുട്ടിയുടെ കഴിവൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വളർന്നു വരുന്നൊരു കലാകാരി കൂടിയാണ്. നിങ്ങൾ ഈ ഓരോരുത്തരെ കണ്ടിട്ട് എന്താ പറയുക, അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ സാഹചര്യമോ അവർ എത്രത്തോളം മാന്യതയോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളൊരു തൊപ്പിൻ്റെ ഒരു വിഷയം വന്ന് അവർ പറഞ്ഞപ്പോൾ അതിൽ കയറി പൊങ്കാലയിടുന്നതിന് പകരം അവരുടെ കഴിവുകളും എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ലെവല് എന്താ പറയുക, അതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാത്തതാണ് നിങ്ങൾ ഏറ്റവും വലിയ എന്താ പറയുക മോശമായ ഒരു രീതി എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം ഈ കുട്ടി പാവമാണ്, കണ്ടില്ലേ, നല്ലൊരു പാട്ടുകാരിയാന്നുള്ളതാണ്. മോളെ പേരൊന്ന് പറഞ്ഞേ. മോളെ ശിവപ്രിയ. മോളെ എത്ര പഠിക്കണേ? ഞാൻ പ്ലസ് ടു. എന്നാ പാടിക്കോളൂ. ആദ്യത്തെ പാട്ട് ഏതാണ്? കഴിഞ്ഞുപോയ. അടിപൊളി പാട്ടാണ്. ദേവദാരു പൂത്തകാലം നീ മറന്നുവോ? അന്നു ദേവത മാർച്ചോടി തന്ന പൂ മറന്നുവോ? ദേവദൂതുമായി വന്നൊരിൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ? ദേവദൂതുമായി വന്നൊരിൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഓർമ്മകളെ ഓർമ്മകളെ നിന്നെ ഓർത്തു പിടയുന്നു ഞാൻ, നിന്നോർമ്മകളിൽ വീണുറഞ്ഞു പിടയുന്നു ഞാൻ. അടിപൊളിയായിട്ട് മോള് പാടി. ഡാൻസ് കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. കളിക്കും രണ്ടും, സിനിമാറ്റിക്കും ബ്രേക്കും. ബ്രേക്കും കളിക്കും. അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മളോട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. നൃത്തം പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പകുതി വെച്ച് നിർത്തി. ഭരതനാട്യം പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. ഒരു ഒന്ന് രണ്ട് കണ്ണോണ്ട് എക്സ്പ്രഷൻ ഒക്കെ ഇടാറുണ്ടോ? അല്ല, പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര രസമാണ്. ഈ ക്ലാസിക്കലൊക്കെ അല്ലേ, അതിന്റെ ആ ചുവടുകൾ കാര്യങ്ങളൊക്കെ. അധികം ക്ലാസിക്കലിനൊക്കെ അങ്ങോട്ട് അധികമായിട്ട് അങ്ങോട്ട് തിരിയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷമായിട്ടാണ് ഞാന് എന്താണ് ഇപ്പോ 8-ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ലാസ്റ്റ് ആയിട്ട് ക്ലാസ്സുകള് ഡാൻസ് കളിച്ച് നിർത്തിയത്. പിന്നെ ഒക്കെ ബ്രേക്ക് ഡാൻസ്, തിരുവാതിരക്കളി, പാട്ട്, ഒപ്പനപ്പാട്ട് അങ്ങനെയൊക്കെ അത് പാട്ടുമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെയാണ്. നമ്മുടെ നാട്ടില് പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ ഡാൻസ് കളിക്കാറുണ്ട്. എല്ലാത്തിലും പങ്കെടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെയാണ്? ഇനിയിപ്പൊ മരിക്കാനെങ്കിലും കൂടി ഒരുമിച്ച് കൂട്ടുകാരുണ്ട്, രണ്ട് കൂട്ടുകാരുണ്ട്. ഒന്ന് ഒരാളുടെ പേര് ശയന, ഒരാളുടെ പേര് ജിഷാന. ഇവര് രണ്ടുപേർക്കും ഒരു വലിയൊരു ഹായ്. നിങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഇവരെ എന്താ പറയാ, എല്ലാം കൊണ്ടും പോസിറ്റീവ് കൊടുക്കുക. മോള് പഠിപ്പിലും എല്ലാം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. പറഞ്ഞല്ലോ, സ്കൂൾ കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റികളാണ് എല്ലാത്തിലും പങ്കെടുക്കാനുള്ളതാണ്. അങ്ങനെയാണല്ലോ അല്ലേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇനി കലോത്സവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോഴേക്ക് എന്ത് ചെയ്യുക, അതിലേക്കൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുക, എല്ലാത്തിലും അങ്ങ് മിന്നിക്കുക. അപ്പൊ ഒരു പാട്ടിലേക്ക് പോയാലോ.
दिल में कही तुम छुपा लो, हम अकेले हो न जाए, दूर तुमसे ही हो न जाए, पास आओ गले से लगा लो, पास आओ गले से लगा लो। അടിപൊളിയായിട്ടുണ്ട്. ഇനി അപ്പൊ എല്ലാ പ്രദരം പാട്ടും പാടും, പിന്നെ തെലുങ്ക് പാട്ട് പാടോ? തെലുങ്ക് പാട്ട് ആ പാടും. ആ രണ്ടുപേര് തെലുങ്ക് പാട്ട് പാടിയേ. കാണുന്ന കല്യാണം ഏമല്ലതി മനം മുഖം സോ. അത് ഒരു മലയാളം തെലുങ്ക് കൂടി മിക്സ് ആക്കിയിട്ട്. ചിത്രം അത് സീതാരാമൻ. ഓ ഗംഭീരമാണ് കേട്ടോ പാട്ട്. വൈശാഖ സന്ധ്യ അതൊക്കെ ഞാൻ സ്കൂളില് പ്രോഗ്രാം പാട്ടാ. വൈശാഖ സന്ധി നിൻ ചുണ്ടിലിന്തി അരുമ സഹിത നദര കാന്തിയോ ഓമലേ വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധി നിൻ ചുണ്ടിലിന്തി അരുമ സഹിത നദര കാന്തിയോ. ഏതായാലും മോളിപ്പോൾ ഞാൻ പറഞ്ഞ സംഗീതമൊന്നും പഠിക്കാൻ പോയിട്ടില്ല എങ്കിലും നന്നായിട്ട് പാടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 16 വയസ്സായിട്ടുള്ളൂ, പ്ലസ് ടു ആണ് അല്ലേ മോളെ? ഒരുപാട് മുന്നിലേക്ക് ആ മേഖലയിലൂടെ ഒക്കെ ഇനിയും സഞ്ചരിക്കാൻ സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. പരിമിതികൾ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ വേറെ വിഷയത്തിൽ വന്നപ്പോൾ മോളുടെ ഇത്രയും നല്ല കഴിവും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഞാനിങ്ങനെ വളർന്ന് വരുന്നവരെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ തേടി വന്നത്. മോള് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭാവി മോക്കുണ്ട് കലാരംഗത്ത്. നല്ലൊരു നടിയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല മാസ് ഡയലോഗ് ഒന്ന് പറയുമോ? ഒരു തമിഴ് ഡയലോഗ് പറഞ്ഞ മോളെ ഇല്ലേ? ഇനി ആരെങ്കിലും ഒക്കെ ഒന്ന് വൈറലാക്കിയാലോ? ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ഫാൻസുകാരുണ്ട്. അത് നല്ല ഫാൻസുകാരല്ല കേട്ടോ, ഇപ്പൊ ട്രോളാണ് ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇനി വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ ട്രോള് വെച്ചിട്ടുള്ള ലക്ഷ്യത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഡയലോഗും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാവും. എന്നാ പൊന്നാര മക്കളെ, ഞങ്ങൾക്ക് ഇപ്പൊ ട്രോളാണുള്ള ഒരു മരുന്ന് ഏറ്റ് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ഞങ്ങൾ മോളുടെ കഴിവുകളും മോളുടെ കൃത്യമായ കാര്യങ്ങളും മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പൊ മോളെ, മനോഹരമായ പാടാണ് അല്ലേ? ഒരു രക്ഷയില്ല. ഈ പാടത്തിൻ്റെ ഒക്കെ ഈ പാലത്തുമ്മിലിങ്ങനെ എന്താ ചാരി ഇങ്ങനെ നിൽക്കുമ്പോൾ മോക്ക് എന്തായാലും നല്ല ഗ്രാമീണ പശ്ചാത്തല അല്ലേ? ഈ ഇതിനോട് ചാരി നിൽക്കുമ്പോൾ ഒരുപാട് നല്ല മലയാളിത്തമുള്ള ഗാനങ്ങളുണ്ട് അല്ലേ? മോളുടെ ഓർമ്മയിലേക്ക് ഏതെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ടോ? പാടവരമ്പൊക്കെ കാണുമ്പോ, പാടം കാണുമ്പോ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും പാടം പൂത്ത കാലം. യെസ് അതന്നെ. അത് നമ്മൾ രണ്ടുപേരും ഒന്ന് പാടി വെക്കലോ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും, പൊന്നാത്തിനപ്പുറത്തു നിന്നും പൊന്നാരം ചൊല്ലി നീ വന്നും, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. സൂപ്പർ ആയിരുന്നു മോളെ. കാരണം ഇവിടെ ഈ ഒരു മനോഹരമായ സ്ഥലത്തു നിന്ന് പാടാൻ പറ്റിയൊരു പാട്ടായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. ഞാൻ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് ആ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത് കണ്ടില്ലേ, പാട്ടിൻ്റെ മേഖലയിലും അഭിനയത്തിൻ്റെ മേഖലയിലും സ്കൂൾ തലങ്ങളിൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നതാണ് കുട്ടിട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മോളെ പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്നെ എന്റെ വഴിക്ക് വിടുക, ഈ മോശം കമന്റ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി തരിക. കാരണം ഞാൻ ഒരു പെൺകുട്ടിയാണ്, എന്റെ ജീവിതം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ തന്നെ എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദിച്ചൊരു കാര്യത്തിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം കൊടുത്തു, അത്ര എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് മോളുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. പക്ഷെ ഞാൻ ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാണ്, മോളെല്ലാം കൊണ്ടും നിങ്ങൾ ഈ എന്താ പറയുക, മോളെ ഈ സോഷ്യൽ മീഡിയക്ക് ഈ എന്താ പറയുക വെറുതെ കാരിലാടെ വളഞ്ഞിട്ടിട്ട് ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. മോളെ പകരം ആള് ഈ ഒരു കുഞ്ഞു കുഞ്ഞു കഴിവുകൾ അതിനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം കേട്ടോ. മോളിപ്പോൾ പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ദയവ് ചെയ്ത് ഇത് നിർത്താനാണ് പറഞ്ഞത്. ഈ തെറി കമൻറ്റുകൾ വെറുതെ കാരിലാതെ കുട്ടീനെങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങളത് നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. വേറൊന്നും എനിക്ക് പറയാനില്ല അല്ലേ മോളെ.